കാവനാട് കഴിഞ്ഞ് കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ട് കുണം വരെ ശിവാലയ കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നിലവിലിപ്പോൾ വിശ്വസമുദ്രേക്കാൾ വർക്ക് കൂടുതൽ നടക്കുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗത്താണ് എന്ന് കരുതി വിശ്വസമുദ്രം ഇപ്പോൾ വർക്കുകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. വർക്കുകളൊക്കെ ആ ഒരു റീച്ചിലും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ കൊല്ലം ബൈപ്പാസിലെ ടോൾ പ്ലാസ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുവശങ്ങളിലും ഓടയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുപോലെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിനെ വേർതിരിക്കുന്ന ഡിവൈഡറിൻ്റെ വർക്കും ആ ഒരു ഭാഗത്തായിട്ട് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വലതുഭാഗത്തായിട്ട് തന്നെ മണ്ണ് കൊണ്ടിട്ട് നിരത്തുന്ന പണികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മൾ നേരെ മങ്ങാട് പാലത്തിനും കല്ലന്താഴം ജംഗ്ഷനും ഇടയിലുള്ള ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡിനെ വേർതിരിക്കുന്ന ഭിത്തിയുടെ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ബേസ് ലെയർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊല്ലം ബൈപ്പാസിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വർക്ക് ഈ ഒരു ഘട്ടത്തിലിട്ട് എത്തിയിട്ടുണ്ട്. ബൈപ്പാസിൻ്റെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം മണ്ണിട്ട് നിർത്തുന്നതും മണ്ണ് വേണ്ടാത്ത സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിനെ വേർതിരിക്കുന്ന ഭിത്തിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വലതുഭാഗത്തായിട്ട് മെയിൻ റോഡിൻ്റെ ബേസ് ലെയർ ഇട്ട് നിരത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. കല്ലന്താഴം ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ റെയിൽവേ മേൽപ്പാലം. ഇവിടെ പുതിയ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ ഒന്നും തന്നെ തുടങ്ങി വെച്ചിട്ടില്ല. അവിടുന്ന് പാൽക്കുളങ്ങര ഭാഗത്ത് എത്തിയാൽ ഇവിടെ റോഡിൻ്റെ വലതുഭാഗത്ത് മണ്ണധികം കൊണ്ടുവന്ന് ഇറക്കി നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് നേരെ തെക്കോട്ട് അയത്തിൽ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുവശങ്ങളിലും കുന്നുപോലെ നിന്നിരുന്ന ഭാഗത്ത് വലതുവശത്തെ മണ്ണ് കുറേയധികം നീക്കം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ ഭിത്തിയുടെ പണിയും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പാലത്തറ ഭാഗം വരെ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവിടുന്ന് നമ്മൾ മുമ്പോട്ട് പാലത്തറ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ മുമ്പോട്ട് NS ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നിരത്തി തുടങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ കൂടുതലായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ തന്നെ മണ്ണിട്ട് നിരത്തി ഓരോ ലെയറും ഇടിച്ചുറപ്പിക്കുന്ന പണി നടക്കുന്നുണ്ട്. പിന്നെ ഇറ്റാച്ചിക്ക് മണ്ണ് നീക്കം ചെയ്യുന്ന വർക്കുകളും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് സ്ഥലത്ത് മാത്രമായി മണ്ണിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ മേവറം ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇടതുഭാഗത്ത് നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള റോഡിൻ്റെ നിരപ്പിൽ മണ്ണിട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും മണ്ണിട്ട് നിരത്തുന്ന പണികൾ നടന്നു വരികയാണ്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഉമയനല്ലൂർ ഭാഗത്ത് എത്തിയാൽ ഇവിടെ വലതുഭാഗത്ത് പ്രീകാസ്റ്റ് കോമ്പൗണ്ട് വാൾ ഇറക്കി വച്ചിരിക്കുന്നത് കാണാം. ഇത് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ളതാണ്. കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴും ഇരുവശങ്ങളിലുമായി ഭിത്തിയായി വെക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രീകാസ്റ്റ് കോമ്പൗണ്ട് വാൾ. ഇത് വെച്ചതിന് ശേഷമായിരിക്കും പിന്നെ മണ്ണിട്ട് ഫിൽ ചെയ്യുന്ന പണികൾ ആരംഭിക്കുക. ഇവിടെ വലതുഭാഗത്തായിട്ടാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അണ്ടർപാസിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ഏതാണ്ട് പൂർത്തിയായെന്ന് കരുതുന്നു. അവിടെ നിന്ന് നമ്മൾ കൊട്ടിയം ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ ഇടതുഭാഗത്തായി റോഡിൻ്റെ അടിയിൽ കൂടി വെള്ളം കടന്നു പോകുന്നതിന് വേണ്ടി ഓടയുടെ നിർമ്മാണം പകുതിയിൽ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ ഓടയുടെ മുകളിൽ കൂടി വടക്ക് എൻ്റെ ഭാഗത്ത് കൂടി ചിലപ്പോൾ ഇരുവശങ്ങളിലും പോകാനുള്ള വാഹനങ്ങൾ കടന്നു പോകാനുള്ള റോഡ് പണിഞ്ഞതിന് ശേഷം ആയിരിക്കും അടിയിൽ കൂടി പോകുന്ന ഓടയുടെ ബാക്കി നിർമ്മിക്കുക. ഇവിടെ തന്നെ ഇരുവശങ്ങളിലും കൂടുതലായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും കൂടുതലായിട്ട് സർവീസ് റോഡിനെ വേർതിരിക്കുന്ന ആ ഒരു വാൾ ഈ ഒരു ഭാഗത്തും കൂടുതലായിട്ട് പണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊട്ടിയം ജംഗ്ഷനിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. പിന്നെ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് മണ്ണൊക്കെ മാറ്റി നിരത്തുന്ന പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുമ്പോട്ട് വരുമ്പം ഈ ഒരു ഭാഗത്തും ഇരുവശങ്ങളിലായി നീളത്തിൽ കുഴിയെടുത്ത് റോഡിനടിയിൽ കൂടി വെള്ളം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓടയുടെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ മൈലക്കാട് ഭാഗത്തെത്തിയാൽ ഇവിടെ നേരത്തെ കൂട്ടിവെച്ചിരുന്ന മണ്ണ് നിരത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ അധികം മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്.
അടിയിൽ കൂടി കടന്നു പോകുന്ന ചെറിയ എക്സ്റ്റെൻഡ് ചെയ്ത കനാലിൻ്റെ കോൺക്രീറ്റും ഈ ഒരു ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഇത്തിക്കര ഭാഗത്തെത്തിയാൽ ഇവിടെ പുതിയതായി ടാറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോട്ട് മിക്സർ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വലതുഭാഗത്ത് ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ പ്ലാന്റ്. ഇവിടെ നിന്ന് പിന്നെ ചാത്തന്നൂർ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെയുള്ള അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചാത്തന്നൂർ ഭാഗത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ നിർത്തിയ ഈ ഒരു ഭാഗത്ത് നിന്ന് തെക്കോട്ട് ഉള്ളതായിരിക്കും. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കും, ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. കാത്തിരിക്കുക.